നമ്മൾ തന്നെ ചെന്ന് നമുക്ക് ഫാത്തിഹി യാസിനൊക്കെ അറിയാം, എന്നാ പിന്നെ ഞാൻ പോയി ഫാത്തിഹി യാസിനൊക്കെ ഓതി പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, യഥാർത്ഥ മതദർശനങ്ങളെ മതാനുയായികളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും ഏത് മതത്തിലും പൗരോഹിത്യം ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ആത്മീയ രംഗത്ത് വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്നതിന് പുറമെ അവരുടെ സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം പുരോഹിതന്മാർ. മതത്തിൻ്റെ ശരിയായ നിയമങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ മതനിയമങ്ങളുടെ വിഷയത്തിൽ ചില പുകമറകൾ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് മാത്രമാണ് ഇതെല്ലാം അറിയുക, ഞങ്ങളുടെ ഇടപെടലുകളില്ലാതെ കാർമ്മികത്വമില്ലാതെ യാതൊന്നും നടക്കുകയില്ല എന്ന ഒരു ബോധം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കി തീർത്ത് വലിയ തോതിൽ ആത്മീയ വ്യാപാരം നടത്തി ജനങ്ങളുടെ സമ്പത്ത് പോക്കറ്റടിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ ചൂഷണം ദിനചര്യയാക്കിയ ഒരു ഉപ്പ, ആ ഉപ്പയിൽ നിന്ന് ചൂഷണത്തിൻ്റെ ഓരോ ബാലപാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോൻ. താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലപാഠങ്ങൾ സമൂഹത്തിൽ അപ്ലൈ ചെയ്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇസ്ലാമിലെ വളരെ പ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ചില പുകമറകൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കീശയിലുള്ള സമ്പത്ത് പോക്കറ്റടിക്കാനുള്ള ഒരു പുതിയ തന്ത്രവുമായി ഈ ഉപ്പയുടെ മോനിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഖബർ സിയാറത്തുമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഈ പറയുന്നത് ശരിയാണോ? അവിടെ ഒരു പുരോഹിതന് കൈമടക്കാതെ ഖബർ സിയാറത്ത് നടക്കുകയില്ലേ? ലളിതമായ സുന്ദരമായ അള്ളാഹുവിൻ്റെ ഈ മതം, ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? ഈ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കണം. ചൂഷണം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ സംസാരം അവസാനം വരെ കേൾക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു അബദ്ധം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. ജൂത ക്രൈസ്തവർ അള്ളാഹുവിന് പുറമെ അവരിലുള്ള പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ റബ്ബുകളാക്കി നിശ്ചയിച്ചു എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് അവർ റബ്ബുകളാക്കിയത്? അതെ, അവരുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരുമാണ് അവർക്ക് മതനിയമങ്ങൾ നിശ്ചയിക്കുന്നത്. അവരാണ് ഹലാലും ഹറാമും നിശ്ചയിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള പൗരോഹിത്യമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥൻ്റെ മതമാണ്. ആ മതത്തിൽ എന്തൊക്കെയാണ് ഹലാല്, എന്തൊക്കെയാണ് അതിൻ്റെ ഹുക്കുമുകൾ, എന്തൊക്കെയാണ് അതിലെ നിയമങ്ങൾ, അത് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹുവാണ്. ആ അള്ളാഹു അയച്ച പ്രവാചകനാണ് നമുക്കത് വിശദീകരിച്ചു തരേണ്ടത്. അതുകൊണ്ട് തന്നെ ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിച്ച ഈ വലിയ തകരാറ് ഈ ഉമ്മത്തിനും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ തന്നെ 34-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ചുണ്ടുകൾ തട്ടിക്കളിക്കണം, ആവർത്തിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, ലയഅകുലൂന അംവാല നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്താണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത്. വയസുദ്ധൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. ഗൗരവമേറിയ താക്കീതാണ് അള്ളാഹു നമുക്ക് നൽകിയത്. എന്താണ് ഇവിടെ റബ്ബ് പറഞ്ഞത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങളെ യഥാർത്ഥ മതനിയമങ്ങളിൽ നിന്ന് അകറ്റി ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ്, അജണ്ടയാണ് പുരോഹിതന്മാർക്കുള്ളത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം. ഈ ഉമ്മത്തിലും മുസ്ലിം സമുദായത്തിലും മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് സംഭവിച്ച അപജയങ്ങൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്ന് കാണുന്നില്ലേ? നമുക്കിടയിൽ ഇതിന്ന് പുലർന്ന് നമ്മൾ കാണുന്നില്ലേ? ചില പുരോഹിതന്മാർ, അവരുടെ അജണ്ട തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നതാണ്. അതിനവർ ചെയ്തതെന്താണ്? അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി അതിനിടയിൽ ചില മധ്യവർത്തികളെ സ്ഥാപിച്ചു. അവരിലൂടെയല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധ്യമല്ല എന്ന് ജനങ്ങളെ അവർ പഠിപ്പിച്ചു അല്ലേ? ഓരോ അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും.
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊന്നും നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയില്ല. അതിന് ബാഹ്യാർത്ഥമുണ്ട്, ആന്തരികാർത്ഥമുണ്ട്. ആന്തരികാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പണ്ഡിതന്മാരിലൂടെയല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന തൊരീഖത്തിൽ മെമ്പറാകണം. പിന്നെ ആ ഷെയ്ഖ് പറയുന്നതാണ് മതം. നോക്കൂ, നിങ്ങൾ ചൂഷണത്തിന് ആവശ്യമായ മണ്ണൊരുക്കുകയാണ് ഇവിടെയൊക്കെ പുരോഹിതന്മാർ ചെയ്യുന്നത്. പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല. അതിനിടയിൽ മധ്യവർത്തികൾ വേണം, ഇടയാളന്മാർ വേണം. മധ്യസ്ഥനില്ലാതെ അള്ളാഹുവിലെ കടുക്കുന്നവൻ പിഴച്ചുപോയവനാണ്. അതിനിടയിലൊക്കെ പുരോഹിതന്മാരെയും അതേപോലെ തന്നെ ഈ നിലക്കുള്ള പാതിരിമാരെയും ഒക്കെ മധ്യവർത്തികളായി കൊണ്ടുവച്ച് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നതിന് പകരം വിഷം കൊടുക്കുന്ന ഒരു റോളിലാണ് ഇവിടെയൊക്കെ പുരോഹിതന്മാർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ രംഗവും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതത്തിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടുന്ന, ജനങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി, ജനങ്ങളുടെ മാനസികമായ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളെ സാമ്പത്തികമായി വലിയ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. പ്രവാചകൻ്റെതാണെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം ചാടി വീഴുമെന്ന് ചൂഷകന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞു, ചട്ടിയാണെന്ന് പറഞ്ഞു, പാത്രമാണെന്ന് പറഞ്ഞു, പൊടിയാണെന്ന് പറഞ്ഞു, വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പ് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലുക എന്നത് മുഅ്മിനിൻ്റെ, മുസ്ലിമിൻ്റെ ആഗ്രഹമാണ്. അവനത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സ്വലാത്തിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തി, സ്വലാത്ത് കച്ചവടമാക്കി മാറ്റി. ജാറ വ്യവസായ മനുഷ്യൻ എപ്പോഴും അവൻ്റെ ദൗർബല്യങ്ങൾ ഒരു പ്രശ്നമാണ്, അവൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന ഖബറിലേക്ക് പോയാൽ അത് നടക്കുമെന്ന് പറഞ്ഞ് ആ ഖബറുകളെക്കുറിച്ച് ഇല്ലാത്ത കള്ള കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന് ഏജന്റുമാരെ ഉണ്ടാക്കി പുസ്തകങ്ങൾ രചിച്ചും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലൂടെയുമൊക്കെ ഇല്ലാത്ത കറാമത്തുകൾ പ്രചരിപ്പിച്ച് അവിടേക്ക് ജനങ്ങളെ കൊണ്ടുപോയി ജാറ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. എന്തിനേറെ ഇങ്ങനെ ധാരാളം, ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അവസാനമായി ആധുനിക മീഡിയകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് പോലും ചൂഷണം പൊടിപൊടിക്കുകയാണ് അല്ലേ. ഓൺലൈൻ സദസ്സുകൾ ഉണ്ടാക്കി ആ സദസ്സുകളിൽ ഹാജരാകുന്നവർക്ക് മുമ്പിൽ ഗൂഗിൾ പേ നമ്പറും കൊടുത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ തയ്യാറില്ലാത്ത ഇത്തരം പൗരോഹിത്യത്തിൻ്റെ കാൽ കീഴിൽ തങ്ങളുടെ ബുദ്ധിയെ പണയം വെച്ച ചിലരെ ഇത് പറയുന്നവർക്കെതിരെ ഉറഞ്ഞുതുള്ളും, അവർക്കെതിരെ ആരോപണങ്ങളുമായി വരും. അവരസൂയ കൊണ്ടാണ് പറയുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യലാഭങ്ങൾക്കാണ് പറയുന്നത് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതാ അവസാനം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു ആരാധനാകർമ്മമാണ് ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്തിൻ്റെ വിഷയത്തിൽ പോലും ചൂഷണം നടക്കുകയാണ്. ചൂഷണത്തിന് വേണ്ടി ആ ഖബർ സിയാറത്തിനെ പോലും ഉപയോഗപ്പെടുത്തി പണ്ഡിതനെ, പുരോഹിതനെ കൈമടക്ക് കൊടുക്കാതെ നടക്കുകയില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലവും ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ചിന്തിക്കാൻ ഇതാ ഒരവസരമാണ്. ചൂഷണം ദിനചര്യയാക്കിയ വാപ്പയുടെ മോൻ തന്നെ ഖബർ സിയാറത്തിനെ കുറിച്ച് പറയട്ടെ, നിങ്ങൾ അതൊന്ന് കേൾക്കുക. സിയാറത്തിനൊരു വക്കീൽ ഉണ്ടാകണം എന്നുണ്ട്. നമ്മൾ തന്നെ ചെന്ന് നമുക്ക് ഫാത്തിഹി യാസിനൊക്കെ അറിയാം, എന്നാ പിന്നെ ഞാൻ പോയി ഫാത്തിഹി യാസിനെ കോതി പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല. അതിൻ്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മസ്ജിദിൽ, അവിടെ നമ്മൾ വല്യാപ്പൻ്റെ ഖബറുണ്ട്, അമ്മായിൻ്റെ ഖബറുണ്ട്, സിയാറത്തിന് പോകുമ്പോൾ ആ പള്ളിയിലെ മുഅദ്ദിനെ മുഖറിക്കാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഫാത്തിഹി യാസിനൊക്കെ അറിയാം, അതുകൊണ്ട് 500 rupees ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല. കേട്ടില്ല സുഹൃത്തുക്കളെ, എന്തൊരു വേദനാജനകമാണ്. ഈ വീഡിയോ പലപ്പോഴും പല സഹോദരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ അതിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെ പുരോഹിതന്മാരുടെ ഒരു സ്ഥിതി, അതല്ലെങ്കിൽ ഈ പുരോഹിതന്മാർ എന്തു വല്ലാത്തൊരു ശല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ശരിയാണ്, ജനങ്ങളെ ശല്യപ്പെടുത്തുകയാണ്, അവരുടെ സമ്പത്തിനെ പോക്കറ്റടിക്കുകയാണ്. മതം ശരിയായ നിലക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഇദ്ദേഹം പറയുന്നത്. ഖബർ സിയാറത്ത് ചെയ്യണമെങ്കിൽ ഒരു മുക്രി വേണം, ഒരു മുസ്ലിയാർ വേണം, അയാൾക്ക് കൈമടക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. നിങ്ങളേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അവർ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായി അവർക്ക് ചെയ്യാനുള്ളത് അവരുടെ ഖബർ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ഒരു സംഗതി ചെയ്യണമെങ്കിൽ പോലും അതിനിടയിൽ ഈ പുരോഹിതന്മാരില്ലാതെ നടക്കുകയില്ല. അവർക്ക് നിങ്ങളുടെ കീശിൽ കിടക്കുന്ന കാശ് കൊടുക്കാതെ അതുപോലും സാധ്യമല്ലെന്ന് വന്നാൽ
എവിടേക്കാണ് സഹോദരങ്ങളെ ഈ മതത്തിനെ ഇവർ കൊണ്ടുപോകുന്നത്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഖബർ സിയാറത്തുണ്ടോ? ഇസ്ലാമിലെ ഖബർ സിയാറത്ത് എത്ര ലളിതമാണ്, എത്ര സുന്ദരമാണ്! നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവിടെ ഒരു ചില്ലിക്കാശിൻ്റെ പോലും നമുക്ക് ചിലവ് വരുന്നില്ലല്ലോ. അവിടെ ഒരു പുരോഹിതന്റെ കാർമ്മികത്വം വരുന്നില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അത്? ഇസ്ലാമിൽ സുന്നത്തും മുഅക്കദയാണ്, ശക്തമായ സുന്നത്താണ് ഖബർ സന്ദർശിക്കുക എന്നത്. രണ്ട് ലക്ഷ്യമാണ് ഇസ്ലാം അതിന് പഠിപ്പിച്ചത്. ഒന്ന്, ആഖിറത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരാൻ, മരണത്തെക്കുറിച്ച് ഓർമ്മ വരാൻ. രണ്ട്, ഖബറിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി തേടാൻ. ഇതാണ് ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്. എൻ്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, ഉമ്മയാണ് ഈ കിടക്കുന്നത്, കൂട്ടുകാരനാണ് ഈ കിടക്കുന്നത്, കൂടെ പഠിച്ചവനാണ് ഈ കിടക്കുന്നത്. എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും അവൻ്റെ മനസ്സിൽ ഓലമാകുന്നൊരു രംഗമാണ് ഖബർ സിയാറത്ത്. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ സന്ദർശിക്കുക. ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, അത് മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കുമെന്ന്. ഇതിനാണ് ഖബറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പുരോഹിതൻ വേണോ? വേണ്ട. ഖബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ മക്ബറയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അല്ലേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ലളിതമായ പ്രാർത്ഥന, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീൻ വൽ മുസ്ലിമീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഇതോ ഇതേപോലെയുള്ള മറ്റു റിവായത്തുകളിൽ വന്ന പ്രാർത്ഥനകളുമാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് സലാം രക്ഷയുണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൂടെ ഞങ്ങളും വന്നു ചേരേണ്ടവരാണ്. നിങ്ങൾക്ക് ആഫിയത്തുണ്ടാകാൻ ഞങ്ങൾ അള്ളാഹുവിനോട് തേടുന്നു. ഇതാ പറയേണ്ടത്, വേറൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ വാപ്പക്കോ ഉമ്മക്കോ ബന്ധപ്പെട്ടവർക്കോ വേണ്ടി കൈമരത്തി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോട് പുറത്തു കൊടുക്കാനും ഖബർ വിശാലമാക്കാനും പ്രാർത്ഥിക്കാൻ എന്തിനാണ് പുരോഹിതൻ? എന്തിനാണ് കാശ്? അതുകൊണ്ട് ദീന് ശരിക്ക് പഠിക്കുക. ഇവരൊരിക്കലും ശരിയായ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരൂല, ശരിക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ശരിയായ ഖബർ സിയാറത്തിനെ മാറ്റിമറിച്ച് പുരോഹിതന്മാർ വേറെ ഒരു ഖബർ സിയാറത്തുണ്ടാക്കി. അതെന്തിനാണ്? അവിടെ ഫാത്തിഹണ്ട്, അതേപോലെ യാസീനോദനം, ഖബർ തവാഫ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഖബറിൻ്റെ അടുത്ത് ഖുർആൻ പാരായണം. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖബറിൻ്റെ അടുത്തൊരു സൂറത്തുൽ ഫാത്തിഹ ഓത്തില്ല, സൂറത്തു യാസീനില്ല, ഖുർആൻ പാരായണില്ല, അവിടെ നിസ്കാരില്ല, അവിടെ തവാഫില്ല, ഖബറാളിയോട് തേടലും ഇസ്ലാമിലില്ല. ഇവരുടെ ഖബർ സിയാറത്ത് ഖബറാളിയോട് തേടാനാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പുരോഹിതന്മാർ പഠിപ്പിച്ച, അവരുടെ കാര്യലാഭത്തിന് വേണ്ടി പഠിപ്പിച്ച നിയമങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഖബറിൻ്റെ അടുത്തുള്ള ഒരേ ഒരു നിസ്കാരം, ഒരാൾക്ക് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ അവസരം കിട്ടാതെ വന്നാൽ അവിടെ വെച്ച് നിസ്കരിക്കാം എന്നല്ലാതെ വേറൊരു നിസ്കാരമില്ല. നിസ്കാരം വീട്ടിലാണ്, ഖുർആനോത്ത് വീട്ടിലാണ്, അതൊന്നും ഖബറിൻ്റെ അടുത്തില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ലളിതമായ, ഈ അതിമഹത്തായ ഈ ഇബാദത്തിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കീശ വീർപ്പിക്കാനുള്ള ഈ ശ്രമത്തെ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇല്ലെങ്കിൽ നമുക്ക് കനത്ത നഷ്ടമായിരിക്കും. ഈ പുരോഹിതന്മാർ ഈ മതത്തിൻ്റെ സുന്ദരമായ മുഖം ഇതാ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുപ്പിയും മൂതിയും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഇല്ലാത്ത മതനിയമങ്ങൾ പറഞ്ഞുകൊണ്ടും ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടും ഈ മതത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കാൻ കാരണക്കാരായി മാറുകയാണ് പല പുരോഹിതന്മാരും. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളാണ് ശരിക്ക് പഠിച്ച് ഇവരുടെ ചൂഷണം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ വാക്കുകളൊന്നും ആരോടുമുള്ള വിരോധത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ പേരിൽ പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള കൂറ് അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സത്യം മനസ്സിലാക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.